നമസ്കാരം, ഇത് ഫിലിമി ബിറ്റ് മലയാളം. അഭിനയിക്കാനുള്ള മിടുക്കിനൊപ്പം മഞ്ജു വാര്യർ ഒരു കുറുമ്പത്തിയായിരുന്നു എന്ന് പറയുകയാണ് സത്യൻ അന്തിക്കാട്. തുടക്കകാലത്ത് എന്നും രാവിലെ തന്നെ വിളിച്ച് പറ്റിച്ചിരുന്ന മഞ്ജു വാര്യരുടെ തമാശയെക്കുറിച്ച് മാതൃഭൂമി സ്റ്റാർ ആൻഡ് സ്റ്റൈലിന് നൽകിയ അഭിമുഖത്തിൽ സത്യൻ അന്തിക്കാട് സൂചിപ്പിച്ചിരിക്കുകയാണ്. അക്കാലത്ത് സിനിമാ തിരക്കുകൾക്ക് ശേഷം നാട്ടിലുള്ളപ്പോൾ വേറൊരു രീതിയിൽ മഞ്ജു എന്നെ ഞെട്ടിക്കാറുണ്ടായിരുന്നു എന്നാണ് സത്യൻ അന്തിക്കാട് പറയുന്നത്. ഒരു ദിവസം അതിരാവിലെ മഞ്ജു എന്നെ ഫോണിൽ വിളിച്ചു. അങ്കിളിൻ്റെ ഗേറ്റിനടുത്ത് മൂന്ന് ചെറിയ സൈക്കിളുകളും കാറിൻ്റെ വലതുഭാഗത്തൊരു വലിയ സൈക്കിളും ഇരിപ്പുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ടെന്ന് ഞാനും പറഞ്ഞു. എൻ്റെ മൂന്ന് മക്കളും സൈക്കിളിലാണ് സ്കൂളിൽ പോകുന്നത്, വലിയ സൈക്കിൾ എൻ്റേത്. എങ്ങനെ നിനക്ക് മനസ്സിലായെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതൊക്കെ മനസ്സിലായി എന്നായിരുന്നു മഞ്ജുവിൻ്റെ ഉത്തരം. അടുത്ത ദിവസം രാവിലെ വീണ്ടും മഞ്ജുവിൻ്റെ ഫോൺ വന്നു. ആ കിഴക്കേ മതിലിനടുത്ത് കിണറിനോട് ചേർന്ന് കിടക്കുന്ന വാഴയില്ലേ, അതിൻ്റെ കുല നന്നായി മൂത്തു, വവ്വാലുകൾ നോട്ടം വെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ സത്യമാണ്, കായ പഴുത്തു തുടങ്ങിയിരിക്കുന്നു. ഒന്ന് രണ്ടെണ്ണം വവ്വാലുകൾ കൊണ്ടുപോയി കഴിഞ്ഞു. എന്നാലും ഇതെങ്ങനെ മഞ്ജു അറിയുന്നു എന്നായി എൻ്റെ സംശയം. രാത്രി 11 മണി കഴിഞ്ഞിട്ടേ കിടക്കാറുള്ളൂ, ഒരാളും വീട്ടിലേക്ക് നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സത്യം പറ മഞ്ജുവിനോട് ആരാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നതെന്ന് ഞാൻ ചോദിച്ചു. ആരും പറഞ്ഞു തരുന്നതല്ല, എനിക്ക് ജ്ഞാനദൃഷ്ടിയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളാൻ മഞ്ജു പറഞ്ഞു. അന്ന് തന്നെ ഞാൻ ആ വാഴക്കുല വെട്ടി. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ മഞ്ജുവിൻ്റെ വിളി. വാഴക്കുല വെട്ടിയല്ലേ, നന്നായി. ഇത്തവണ ഞാൻ അല്പം സീരിയസ് ആയെന്ന് മനസ്സിലായപ്പോൾ അവൾ സത്യം പറഞ്ഞു. അക്കാലത്ത് മഞ്ജു ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ടായിരുന്നു. രാത്രി 12 മണിയോട് അടുപ്പിച്ച് കാറ് പുറത്തേക്കെടുക്കും. ആ സമയത്ത് റോഡിൽ തിരക്കുണ്ടാകില്ല. അച്ഛനോ ചേട്ടനോ അടുത്ത കൂട്ടുകാരോ ഒക്കെയാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്. അന്തിക്കാട് എത്തുമ്പോൾ മഞ്ജു പറയും അത്രേ സത്യനങ്ങളുടെ വീടിൻ്റെ മുന്നിലൂടെ പോയി വരാമെന്ന്. പാതിരാത്രി എൻ്റെ വീടിന് മുന്നിലുള്ള ഡ്രൈവിംഗ് പഠനത്തിലൂടെയാണ് പിറ്റേ തന്നെ അമ്പരപ്പിക്കുന്ന കാര്യങ്ങൾ മഞ്ജു കണ്ടുപിടിക്കാറുള്ളത്. വർഷങ്ങളോളം നീണ്ട വലിയൊരു ഇടവേളയ്ക്ക് ശേഷം രണ്ടാം വരവിലും മഞ്ജുവിൻ്റെ രണ്ടാമത്തെ പടം എനിക്കൊപ്പമായിരുന്നു എന്നും എപ്പോഴും. അതിലും മഞ്ജുവിൻ്റെ ഒരു ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട്. കലാമാസ്റ്ററുടെ സഹോദരി വൃന്ദയായിരുന്നു നൃത്ത സംവിധായിക. ഓരോ ഷോട്ട് കഴിയുമ്പോഴും വൃന്ദ മാസ്റ്റർ വന്ന് പറയും, എന്തൊരു ടാലൻ്റാണ് ഈ കുട്ടിക്ക്, ടാലൻറ്റ് മാത്രമല്ല ധൈര്യവും കുറുമ്പും എന്ന് ഞാനും തിരുത്തി പറയുമെന്നും സംവിധായകൻ പറയുന്നു. വിനോദമേഖലയിലെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബിറ്റ് മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യും.